വികസന പ്രവർത്തനത്തിൽ ജനങ്ങളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ. എരമംകുട്ടൂർ പഞ്ചായത്തിലെ താറ്റിയേരി മോഡൽ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. എരമംകുട്ടൂർ പഞ്ചായത്തിലെ താറ്റേരി മോഡൽ അംഗണവാടി കെട്ടിടോദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു. വികസന പ്രവർത്തനത്തിൽ ജനങ്ങളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വികസനം എന്നത് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും മാത്രം ഉത്തരവാദിത്വമല്ല. സർക്കാരിനും ജനപ്രതിനിധികൾക്കും ചില പരിമിതികളുണ്ട്. എന്നാൽ ജനകീയ കൂട്ടായ്മയിൽ വികസന പ്രവർത്തനങ്ങൾ എന്നത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നും എ എൻ ഷംസീർ പറഞ്ഞു. എം എൽ എക്കും സർക്കാരിനും ഒരു തവണ മാത്രമേ പണം നിക്ഷേപിക്കൂ. ഓരോ തവണ ഇത് മോശമാകുമ്പോഴും സർക്കാർ പണം തരാൻ പോകുന്നില്ല, എം എൽ എയും തരാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം ഓരോ തവണ ഇത് മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇതിൻ്റെ ടീച്ചർക്കും ഹെൽപ്പർക്കും ഇവിടുത്തെ പഞ്ചായത്തിനും ജനകീയ കമ്മിറ്റിക്കുമാണ്. ഇവിടെ ചില കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മാറുമ്പം റീപ്ലേസ് ചെയ്യണം, അത് ചീത്തയാകുമ്പം. ഈ ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതൊക്കെ നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനാവണം. ഇന്നിപ്പോൾ വന്നപ്പോൾ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. ഒരു മാസം കഴിഞ്ഞ് വന്നാൽ ആ വൃത്തിയും വെടുപ്പ് ഉണ്ടാവണം. കാലാകാലവും ഇവിടെ വന്ന് നോക്കുമ്പം തെറ്റില്ല, ആ നല്ല നിലക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ പലപ്പോഴുള്ള പ്രശ്നം നമ്മൾ നല്ല നിലയിൽ ഉദ്ഘാടനമൊക്കെ നടത്തും. പകൽ വീടിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷൈനി ബിജേഷ്, അഡ്വക്കേറ്റ് കെ പി രമേശൻ, ടി കെ രാജൻ, കെ സരിത, എ കെ വേണുഗോപാലൻ, സി എ ബിന്ദു, എം കെ കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. താറ്റേരി വികസന സമിതിയുടെ നേതൃത്വത്തിൽ 10 സെന്റ് സ്ഥലം കണ്ടെത്തി പഞ്ചായത്തിന് കൈമാറിയ സ്ഥലത്താണ് അംഗണവാടി കെട്ടിടം ഒരുക്കിയത്. അന്നത്തെ പയ്യന്നൂർ എം എൽ എ ആയിരുന്ന സി കൃഷ്ണന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായാണ് വനിതാ ശിശു വികസന വകുപ്പ് ഫണ്ട് അനുവദിച്ചത്. 19,37,921 രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. അത്യാധുനിക നിലവാരത്തിലുള്ള കെട്ടിടമാണ് ഒരുക്കിയത്. പ്രത്യേക ക്ലാസ് മുറി, കളിക്കാനുള്ള സ്ഥലങ്ങൾ, മുകളിലെ നിലയിൽ വയോജനങ്ങൾക്കുള്ള പകൽ വീട് എന്നീ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.